ഹലോ, വെൽക്കം ടു സാജിദാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാനിന്നിവിടെ ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ ദോശ ഇഡ്ഡലിയും എപ്പോഴും നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഡിഫറെൻ്റായിട്ടൊരു ദോശ നമുക്ക് കഴിച്ചു നോക്കാം. ഉണ്ടാക്കിയിട്ട് നിങ്ങളെല്ലാവരും അഭിപ്രായം പറയണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ സാജിദാസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഓളന്നെ പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ ആദ്യമായിട്ട് നമുക്ക് രണ്ട് കോഴിമുട്ട എടുക്കാം. കോഴിമുട്ട എടുത്തതിന് ശേഷം അതിലേക്ക് അരമുറി സവാള നന്നായി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ ഒരു ഹാഫ് തക്കാളി, ഒരു പച്ചമുളകും. പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം. ഞാനിവിടെ കുട്ടികൾക്കായതുകൊണ്ട് എരിവ് കുറച്ചിട്ടൊരു ചെറിയൊരു പച്ചമുളക് എടുത്തിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ അരച്ച് വെച്ച് ദോശമാവാണ്. അതിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. സാധാരണ നമ്മൾ ദോശയ്ക്ക് എടുക്കണ മാവ് തന്നെയാണ് എടുക്കുക. അത് പ്രത്യേകിച്ചൊന്നും വ്യത്യാസപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഞാൻ സാധാരണ ദോശക്കല്ലാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഇത് ഫ്രെയിം ഫാനും നോൺ സ്റ്റിക്ക് ഫ്രെയിം ഫാൻ തവയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ സാധാരണ ദോശ ചുടുന്ന ചട്ടി തന്നെയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചിലർ ബട്ടർ ഉപയോഗിക്കും, ചിലർ നെയ്യ് ഉപയോഗിക്കും, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ദോശമാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു കയ്യിൽ ദോശമാവി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോഴിമുട്ടയുടെ മിക്സ് നമ്മളിതിൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് ചുറ്റിച്ചെടുക്കുക. സിമ്പിളായിട്ടുള്ളൊരു ദോശയാണ്. ഭയങ്കര ടേസ്റ്റാണ്. കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ദോശ വെറും ചായയുടെ കൂടെ മാത്രം കഴിച്ചാൽ നല്ല ടേസ്റ്റുള്ള ദോശയാണ് കേട്ടോ. നമുക്കത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. കുറച്ച് കുരുമുളക് പൊടി ഞാൻ തൂവി കൊടുക്കണുണ്ട്. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം, കുട്ടികൾക്കൊക്കെ എരിവ് അധികമാവുന്ന വെച്ചാൽ വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഞാൻ അതിൻ്റെ മേലിൽ പുരട്ടി കൊടുക്കുകയാണ്. ഇത് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ. അതിൽ ബട്ടറായാലും കുഴപ്പമൊന്നുമില്ല. ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്നോ നാല് ദോശ തയ്യാറാക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അത്ര. ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് കോഴിമുട്ടയുണ്ട്, അഞ്ച് ദോശ വരെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അത്ര നിങ്ങളെടുത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല. ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ ഞാൻ മറ്റ് മാവ് എടുത്തിട്ട് അടുത്ത ദോശ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്.
അങ്ങനെ ഞാനിവിടെ ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ദോശ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ദോശയാണ്. നല്ല കട്ടൻ ചായ കൂടെ, കട്ടൻ ചായയുടെ കൂടെ നല്ല ഏലക്കായൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ടുള്ള ചായ മാത്രം മതി ഇപ്പോൾ അത് കഴിക്കാനായിട്ട്. ചട്നിയുടെയോ സാമ്പാറിൻ്റെയോ ഒന്നും ആവശ്യമില്ല, ഒരു കറിയുടെയോ ആവശ്യമില്ല. തനിയെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒന്നുകൂടി അട്രാക്ഷൻ ആയിരിക്കും, കാണാനും ഭംഗിയുണ്ട്. അപ്പോൾ അവരത് പെട്ടെന്ന് എടുത്ത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്കുമ്പോൾ പിന്നെ ഓൾ തന്നെ പ്രസ് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ.